हाई हलो अस्सलाम वालेकुम। अब इन या चिकन स्पेशल रेसीपीटा वह केदल्स चिकन अगर पे अब अद्तर चिकन नमुक वे बेटर स्प्रिंग चिकन आप्रिंग चिकन अब ना चुटी अब स्प्रिंग चिकन आेटर अब नमक उन आदमी नाम चटी कुछ वेलचक അത് നമ്മൾ ഇതിലേക്ക് വേണ്ടിട്ടുള്ള മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം। ഉണക്കമുളകാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്। ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇത്। അപ്പോൾ അതെടുത്തപ്പോൾ കുറച്ച് മട്ടും കൂടി അതിൽ ചേർന്നിട്ടുണ്ട്। അതാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഈ വെള്ള കളർ। അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചില്ലി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം। ഈ ചില്ലി ഫ്രൈ ആണ് നമ്മുടെ ഈ ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്। അപ്പോൾ ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം। എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം। ഈ നല്ല ജീരകം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും। അത് എടുക്കാൻ കഴിയുന്നത്ര എടുത്തിട്ട് നമ്മൾ ഫ്ലേക്സ് ക്രഷ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി। അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല। അപ്പോൾ നമ്മുടെ ചിക്കൻ ഉമ്മച്ചി ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്। അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം। അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്। മസാലയ്ക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം। ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്। നമ്മൾ മുളകും പൊടി ഇതിലേക്ക് യൂസ് ചെയ്യില്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് സുർക്കയും പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എടുത്തു വെച്ച ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അധികം കോൺഫ്ലവർ ഇട്ട് കൊടുക്കും, പക്ഷേ ഇതിലേക്ക് അത്രയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. 2 ടേബിൾ സ്പൂണോളം മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് എല്ലാ മസാല നന്നായിട്ട് പിടിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഏതൽ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഭയങ്കര എരിവുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്നത് പോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ചില്ലി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എണ്ണയിൽ തന്നെയാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ. എങ്കിലേ നമ്മുടെ ചിക്കൻ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബാച്ച് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് വേണം. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേദൽസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.